നമ്മളിനി അതിഥിയിലേക്കാണ് പോകുന്നത്. ന്യൂസ് 18 കേരളം ടീമിന് കഴിഞ്ഞ ദിവസങ്ങളേറെ അഭിമാനത്തിൻ്റെതായിരുന്നു, പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷത്തിൻ്റെതായിരുന്നു. ഞങ്ങൾ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തിച്ച നിഖിൽ വിനോദിനെയും ആ കൊച്ചുമിടുക്കൻ്റെ കുടുംബത്തെയും നിങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. ജീവിതത്തിൽ സന്തോഷമേ അനുഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂസ് 18 കേരളത്തിൻ്റെ ക്യാമറയ്ക്ക് മുന്നിലെത്തിയ നിഖിലിന് ഇനി സന്തോഷിക്കാം. കഷ്ടപ്പാടുകൾ നിറഞ്ഞ പോർമുഖത്ത് പതറാതെ പോരാടിയ ആ കൊച്ചുമിടുക്കന് ഇനി ആശ്വസിക്കാം. നിഖിലിനെ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ച അന്ന് മുതൽ അവന് ലഭിച്ചത് പ്രതീക്ഷകൾക്കപ്പുറമുള്ള നല്ല മനുഷ്യരുടെ കരുതലും സ്നേഹവും വാത്സല്യവുമായിരുന്നു. ന്യൂസ് 18 ചേർത്ത് പിടിച്ച നിഖിലിനെ സോഷ്യൽ മീഡിയയും ഇപ്പോൾ മറ്റു മാധ്യമങ്ങൾ അടക്കം ഏറ്റെടുത്തു എന്നതറിയുന്നതിലും ഞങ്ങൾക്കും ഏറെ സന്തോഷമുണ്ട്, ഒപ്പം അഭിമാനവും. ഇനിയും ഞങ്ങളുടെ വാർത്തകളിൽ നിഖിൽ വിനോദിനെ പോലെ കരുതൽ ആവശ്യമുള്ളവർക്ക് പ്രഥമ സ്ഥാനമുണ്ടാകും. അത് ന്യൂസ് 18 പ്രേക്ഷകർക്ക് നൽകുന്ന ഉറപ്പാണ്. ഏറ്റവും ഒടുവിൽ സന്തോഷം നൽകുന്ന കാര്യമാണ് 24 ന്യൂസിന്റെ പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനം എന്ന പരിപാടിയിൽ നിഖിലും കുടുംബവും പങ്കെടുത്തത്. അതിന്റെ ചില ദൃശ്യങ്ങൾ കണ്ട ശേഷം നമുക്ക് മടങ്ങിയെത്താം. വ്യവസായി ഉണ്ട്, നമ്മുടെ ഡയറക്ടറായിട്ട് 24 ചെയർമാനാണ് ആലിംഗിൽ മുഹമ്മദ് സാറ്. അത് അപ്പൊ അദ്ദേഹം ഈ മകന്റെ പഠിപ്പിന് വേണ്ടുന്ന കാര്യങ്ങളും അതേപോലെ ഈ അമ്മയ്ക്ക് കണ്ണീർ തോർന്നിട്ടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ അമ്മ ആദ്യം കല്യാണം കഴിച്ച ഭർത്താവുമായി ഒരു കാറിൽ സഞ്ചരിക്കുമ്പോൾ ഈ ഒരു സ്ഥലത്ത് ഈ അമ്മയായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത്. വണ്ടി പോയി ഒരു ലോറിയിൽ ഇടിച്ചിട്ട് അവരുടെ മകനും ഹസ്ബൻഡും മരിച്ചുപോയി. പിന്നെ രണ്ടാമത് വിവാഹം കഴിച്ച ആളാണ് ഈ ഇവരുടെ അച്ഛൻ എന്ന് പറയുന്നത്. ആ മരിച്ചുപോയ മകൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇവന് നിഖിൽ എന്ന പേരിട്ടത്. അന്ന് മരിച്ചത് ഒരു നിഖിലായിരുന്നു. അപ്പോൾ ഈ നിഖിൽ പ്ലസ് ഒരു ഇപ്പോൾ 24 ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ കെ ആർ ഗോപികൃഷ്ണൻ തത്സമയം നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ഗോപികൃഷ്ണൻ, സ്വാഗതം ന്യൂസ് 18 ഞങ്ങളെ സംബന്ധിച്ച് ഏറെ അഭിമാനത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ നിഖിലിനെ ഞങ്ങൾ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തിച്ചു, 24 അവനെ ചേർത്ത് പിടിക്കുകയും ചെയ്തു. ഞങ്ങളെ സംബന്ധിച്ച് വലിയ അഭിമാനം, സന്തോഷം. എങ്ങനെയാണ് നിഖിലിനെ കുറിച്ച് അറിഞ്ഞത് സർ? ഭവ്യ, ഇപ്പോ ആദ്യം തന്നെ ഞങ്ങൾ ഒരു ആ സന്തോഷ തീരുമാനം നിങ്ങൾ ന്യൂസ് 18 എല്ലാ പ്രേക്ഷകരെയും ഞങ്ങൾ ഒരിക്കൽ കൂടി അറിയിക്കാം. 24 നിങ്ങൾ അവതരിപ്പിച്ച നിഖിലിന്റെ, അതോടൊപ്പം തന്നെ നിഖിലിന്റെ സഹോദരനായ അപ്പു, നിഖിലിന്റെ രോഗിയായ അമ്മ ഷീബ, ഇവരുടെ കുടുംബത്തിന്റെ മുഴുവൻ കാര്യങ്ങളും 24 ഏറ്റെടുത്തിരിക്കുന്നു. 24 ചെയർമാൻ ശ്രീ ആലുങ്കൽ മുഹമ്മദ്, നിഖിലിന്റെ വിദ്യാഭ്യാസ കാര്യം, അപ്പുവിന്റെ അതേപോലെ തന്നെ രോഗിയായ അമ്മയുടെയും ചികിത്സയ്ക്ക് വേണ്ട കാര്യങ്ങൾ, ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും 24 ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ സന്തോഷ വർത്തമാനം ആദ്യം തന്നെ പറയാം. നേരത്തെ ഭവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനൊരു നിമിത്തമായത് ന്യൂസ് 18 ആണ്. ന്യൂസ് 18 നിഖിലിന്റെ കഥ, നിഖിൽ എന്ന് പറയുന്ന 18-കാരൻ എങ്ങനെയാണ് ഇത്രയും ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടുകൊണ്ട് അനിയനെയും അമ്മയെയും നോക്കിക്കൊണ്ട് ഈ കുടുംബത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന ആ വേദനിപ്പിക്കുന്ന കഥ പുറംലോകം അറിയുന്നത് ന്യൂസ് 18. അപ്പോൾ സ്വാഭാവികമായും 24 ഒരു സംസ്ഥാന സമ്മേളനം നടത്തിയപ്പോൾ അതിലേക്ക് നിഖിലിനെയും ക്ഷണിച്ചു. അവരുടെ കുടുംബം എത്തി. അവരുടെ കഥനകഥ നമ്മൾ ഒരിക്കൽ കൂടി ആ പ്രേക്ഷകരുടെ സമക്ഷമാക്കും. ഒരിക്കൽ കൂടി അത് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്നു. അതിനുശേഷമാണ് 24 അവരുടെ കുടുംബത്തിന്റെ മുഴുവൻ കാര്യങ്ങളും ഏറ്റെടുക്കാൻ എന്നുള്ളൊരു തീരുമാനം ഉണ്ടായത്. തീർച്ചയായും ഇതിൽ ഞങ്ങൾ നിങ്ങളെയും നന്ദിയോടുകൂടി ഓർക്കുന്നു. കാരണം ന്യൂസ് 18 ആണ് ഈ വാർത്ത അറിയുന്നതിന്റെ നിമിത്തമായതും. 24 ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ ഒരു മോട്ടോ ആയിട്ട് തന്നെ സ്വീകരിച്ചിട്ടുള്ള, നമ്മൾ വാർത്തകൾ കൊടുക്കുക എന്നതിനപ്പുറത്ത് ഏതെങ്കിലും തരത്തിൽ ആളുകളുടെ ജീവിതത്തിന് സഹായകരമാകുന്ന തരത്തിൽ, അവർക്ക് തണലേകുന്ന തരത്തിൽ, അവർക്ക് ഉണയാകുന്ന തരത്തിൽ എങ്ങനെയെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമം നിലയിൽ ഇടപെടാൻ കഴിയുമോ എന്നുള്ളതാണ്. അതിന്റെ ഒരു തുടർച്ചയായി വേണം നിഖിലിനെയും കുടുംബത്തെയും ഒക്കെ ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചതിന്റെ പിന്നിലുമുള്ളത്. അതോടൊപ്പം തന്നെ ന്യൂസ് 18 പോലെ ഒരു മാധ്യമത്തിലൂടെ ഈ വിവരങ്ങളൊക്കെ പുറത്തു വന്ന ശേഷമാണ് ഞങ്ങളും നിഖിലിനെ കുറിച്ച് മനസ്സിലാക്കുന്നതും അതിനുശേഷം നിഖിലിന്റെ കുടുംബത്തെയും ഒക്കെ ഏറ്റെടുക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളതും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ന്യൂസ് 18 വാർത്ത വന്ന ശേഷം പിന്നീട് സമൂഹ മാധ്യമങ്ങളിലൂടെ ഒക്കെ നിഖിലിന്റെ ഈ വിവരങ്ങൾ അറിയുകയും ഗവർണർ നിഖിലിനെയും അതേപോലെ തന്നെ നിഖിലിന്റെ അമ്മയെയും അനിയനെയും ഒക്കെ കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വിവിധ ഇടങ്ങളിൽ നിന്ന് നിഖിലിന്റെ സഹായങ്ങളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. നിഖിലിനെ പോലെ ഒരു ചെറുപ്പക്കാരൻ, ഒരുപക്ഷെ നമുക്കറിയാം പുതുതലമുറയെ സംബന്ധിച്ച് നിഖിൽ അവർക്കൊരു മാതൃകയാകേണ്ട കുട്ടിയാണ്.
അപ്പോൾ ആ നിഖിലിന് കൈത്താങ് നൽകാൻ ഒരു സ്നേഹത്തണൽ ഒരുക്കുക എന്നതാണ് 24 ഇതിലൂടെ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, നിഖിലിന്റെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ അതോടൊപ്പം തന്നെ നിഖിലിന്റെ ഓട്ടിസം ബാധിച്ചിട്ടുള്ള പരിമിതിയുള്ള അനുജനായ അപ്പുവിന്റെ ആരോഗ്യ കാര്യത്തിലെ രോഗം സംബന്ധിച്ച ചികിത്സയുടെ കാര്യത്തിൽ, അതുപോലെ പാർക്കിൻസൺസ് ആ രോഗമാണ് അമ്മ ഷീബയ്ക്കുള്ളത്. അങ്ങനെ അമ്മയുടെയും രോഗിയായ അമ്മയുടെയും ചികിത്സാ ചെലവ് മുഴുവനും 24 ഏറ്റെടുത്തിരിക്കുകയാണ്. 24 ചെയർമാൻ ശ്രീ ആലുങ്കൽ മുഹമ്മദ് അത് വാക്കാൽ ഉറപ്പ് നൽകി കഴിഞ്ഞു. മുഴുവൻ കാര്യങ്ങളും വിദ്യാഭ്യാസത്തിന്റെയും ചികിത്സയുടെ ഒക്കെ മുഴുവൻ കാര്യങ്ങളും 24 ഏറ്റെടുത്തു കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നു. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, അതിന് നിമിത്തമായ ന്യൂസ് 18 അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ സ്നേഹത്തോടെ വളരെ കൃതാർത്ഥതയോടുകൂടി ഇക്കാര്യം ഓർക്കുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായും താങ്കൾ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈ 24 പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനത്തിലാണ് നിങ്ങൾ നിഖിലിനെ ചേർത്ത് പിടിച്ചത്. തീർച്ചയായും അത് ശ്രദ്ധേയമായ ഒരു സാമൂഹ്യ ഇടപെടൽ കൂടിയായി, അതും ഓർമ്മിപ്പിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ. അതെ, ഇപ്പൊ നമ്മളെല്ലാം ഇപ്പൊ മാധ്യമങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണല്ലോ ഇങ്ങനെ കഷ്ടതകൾ അനുഭവിക്കുന്നവർ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു സഹായം അർഹിക്കുന്നവർ, ഏതെങ്കിലും തരത്തിൽ സമൂഹത്തിന്റെ പിന്തുണ അർഹിക്കുന്നവർ, അവരുടെയൊക്കെ ജീവിതകഥ എന്താണ് എന്ന് നമ്മൾ സമൂഹത്തെ അറിയിക്കുക എന്നതാണ് മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ നമ്മുടെയൊക്കെ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തത്തിന്റെ ഒരു തുടർച്ചയായി തന്നെ വേണം ഇവർക്ക് ഒരു തണൽ ഒരുക്കാനും അവർക്ക് താങ്ങായി തീരാനും ഒക്കെയുള്ള ഞങ്ങളുടെ തീരുമാനത്തെയും കാണാൻ. തുടർന്നും നമുക്ക് ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതുപോലെ ഏതെങ്കിലും തരത്തിൽ സമൂഹത്തിന്റെ ഒരു പിന്തുണയും അവർക്ക് സ്നേഹവും ഒക്കെ ആവശ്യമാകുന്ന ഘട്ടത്തിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട മാധ്യമങ്ങൾ എന്ന നിലയിൽ ഇടപെടൽ ഉണ്ടാകേണ്ടതാണ്. ഉറപ്പായും 24 അതിനുവേണ്ടി മുൻപന്തിയിൽ തന്നെയുണ്ട്. ഇന്നലെ 24 സംസ്ഥാന പ്രേക്ഷക സംസ്ഥാന സമ്മേളനം നടക്കുമ്പോഴും പ്രേക്ഷകർക്കും ഞങ്ങൾ കൊടുത്തിരുന്ന ഉറപ്പതാണ്. കാരണം നമുക്ക് ഒരു മാധ്യമം എന്ന നിലയിൽ എങ്ങനെയൊക്കെ ഇടപെടാം, അതിപ്പോ ഞാൻ പറഞ്ഞത് സാമ്പത്തികമായ സഹായം എന്ന അർത്ഥത്തിൽ മാത്രമല്ല ഭവ്യ, നമുക്ക് ഇപ്പോൾ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അധികാരികളുടെ മുന്നിൽ അവരുടെ പ്രശ്നം അവതരിപ്പിക്കുന്നത് അടക്കം നമ്മുടെ സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുക എന്നുള്ളതാണ്. അതിന് ഉറപ്പായും 24 മുൻപന്തിയിൽ ഉണ്ടാകും. ഇപ്പൊ നിഖിലിന്റെ കാര്യത്തിൽ ന്യൂസ് 18 വിവരങ്ങൾ അറിയുകയും വാർത്ത അറിയുകയും അതിനെ തുടർന്ന് ഇങ്ങനെ ഒരു സംസ്ഥാന സമ്മേളനത്തിന്റെ വേദിയിൽ നിഖിൽ വന്നപ്പോൾ അവർക്ക് വേണ്ടിയുള്ള സഹായം നമ്മൾ ഉറപ്പാക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. തുടർന്ന് അങ്ങോട്ടും ഈ ഉത്തരവാദിത്തത്തോടുകൂടി തന്നെയായിരിക്കും 24 മുന്നോട്ട് പോകുക. തീർച്ചയായും താങ്കൾ തിരക്കിലാണെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ഇത്തരത്തിൽ കൈത്താങ് വേണ്ട ആളുകൾക്കൊപ്പം ന്യൂസ് 18 24 അടക്കമുള്ള മാധ്യമങ്ങൾ അവരെ ചേർത്ത് പിടിക്കാൻ ഉണ്ടാകുമെന്നുള്ളൊരു ഉറപ്പാണ് നമ്മൾ ഈ ഒരു വലിയ ദൗത്യത്തിലൂടെ പ്രേക്ഷകർക്ക് നൽകുന്നതെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും വളരെയധികം നന്ദി ശ്രീ ഗോപികൃഷ്ണൻ ഈ അവസരത്തിൽ ഞങ്ങൾക്കൊപ്പം ചേർന്നതിന്. താങ്ക് യു സോ മച്ച്. ന്യൂസ് 18 പുതിയ സന്തോഷങ്ങൾ പങ്കുവയ്ക്കാൻ നിഖിൽ വിനോദും ഒപ്പം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ ഷിജിദാസും നമുക്കൊപ്പം ചേരുകയാണ് ഈ ഒരു അവസരത്തിൽ. ആദ്യം തന്നെ മറ്റാരിലേക്കും അല്ല, നിഖിൽ വിനോദിലേക്ക് തന്നെയാണ് പോകുന്നത്. നിഖിൽ, ഏറെ സന്തോഷത്തോടുകൂടി ഏറെ അഭിമാനത്തോടു കൂടിയാണ് ഞാനിപ്പോൾ മോനോട് സംസാരിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ചും അന്ന് ന്യൂസ് 18 ക്യാമറയ്ക്ക് മുൻപിൽ എനിക്കിനി ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് മുന്നിൽ നിന്ന നിഖിൽ ഇന്ന് ആരൊക്കെയോ ഉള്ള എന്തൊക്കെയോ ആയ ഒരാളാണ്. അത് ന്യൂസ് 18 സംബന്ധിച്ച ഏറെ അഭിമാനമുള്ള നിമിഷമാണ്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, നിഖിലിന്റെ വാക്കുകൾ കേൾക്കാനാണ് ഞങ്ങളുടെ പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. കേൾക്കാം? ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ തീർച്ചയായിട്ടും നിമിത്തമായത് ഈ ഇവിടെ എന്റെ സാറ് തന്നെയാണ്. സാറ് അങ്ങനെ ഇപ്പൊ എന്റെ കയ്യിൽ ആ ഫോണ് തന്ന് എനിക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഒരിക്കലും ഞാൻ നിങ്ങളുടെ ഇടയിൽ അവിടെ ഇരിക്കുകയും സംസാരിക്കുകയും ഒന്നും ഞാൻ ചെയ്യില്ലായിരുന്നു. അപ്പം ഒരുപാട് സന്തോഷം, ഇതാരുമില്ല എന്ന് ഞാൻ കരുതിയപ്പോ എനിക്ക് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാര് എന്നെ വിളിക്കുകയും എനിക്ക് സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. സോ അതിനൊക്കെ ഒരുപാട് എന്താ പറയാ, നന്ദി മാത്രമേ ഉള്ളൂ പറയാൻ, വേറെ ഒന്നും വാക്കുകളില്ല. ഓക്കെ, ഷിജിദാസ് എന്ന അധ്യാപകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. നിഖിലിന്റെ അധ്യാപകനാണ് അദ്ദേഹം. ശ്രീ ഷിജിദാസ്, താങ്കളെ സംബന്ധിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? പ്രത്യേകിച്ചും നിഖിലിനെ പോലെ ഒരു വിദ്യാർത്ഥിയുടെ അധ്യാപകനാവുക എന്നത് അധ്യാപകരെ സംബന്ധിച്ചും വലിയ സന്തോഷമുള്ള കാര്യമാണ്. സാധാരണ ഗതിയിൽ ഈ പ്രായത്തിലുള്ള കുട്ടികൾ പറയുന്നതിലപ്പുറം പക്വതയോടുകൂടി ഒരു സംസാരമാണ് നിഖിലിനെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അവന്റെ ജീവിതത്തിൽ നിന്ന് അവന് കിട്ടിയതായിരിക്കാം. എങ്ങനെയാണ് സ്കൂളിലൊക്കെ നിഖിൽ? തീർച്ചയായിട്ടും ഞങ്ങളിപ്പോ ഇരിക്കുന്നത് ഏറ്റവും പരിഭാവനമായ ഒരു സ്ഥലത്താണ്. കാരണം നിഖിലിന്റെ ക്ലാസ് റൂമിലാണ് ഞങ്ങൾ ഇരുന്ന് സംസാരിക്കുന്നത്. 12D ക്ലാസ് റൂമിൽ സെന്റ് തോമസ് സ്കൂളിന്റെ. അപ്പോ ഇവിടെ 2 വർഷമായിട്ട് പഠിക്കുന്നു. നിഖിലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല്, കഴിഞ്ഞ വർഷമേ ഈ പ്രശ്നങ്ങള് ഇവനായിട്ട്, അതായത് നിഖിലായിട്ട് ഞങ്ങളുടെ ഒന്നും എന്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. ചിലപ്പോ ക്ലാസ്സിൽ കുറച്ച് മൂടിയായിട്ടിരിക്കും, കുറച്ച് ബഹളം ഉണ്ടാക്കും,
അപ്പൊ അതിന്റെ കാരണങ്ങളാൽ പല രീതിയിലും ഞങ്ങള് കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്. പക്ഷെ നിഖിൽ ഒരു രീതിയിലും നിഖിലിന്റെ ബാക്ക് അറ്റ് ഹോം എന്താണ് പ്രശ്നമെന്ന് നിഖിൽ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാന് ഈ കാരണങ്ങളൊക്കെ അന്വേഷിച്ച് പാരന്റ്സിനെ വിളിക്കുമ്പോഴാണ് അമ്മയാണ് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു സഹോദരനുണ്ട്, അപ്പൊ അവന്റെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് സ്കൂളിലോട്ട് വരുമ്പോൾ ഉള്ള ക്ഷീണവും ഉറക്കമാണ് ആ സ്കൂളിൽ കാണിക്കുന്നതെന്ന് മനസ്സിലാക്കിയത്. പിന്നെ അതിനുശേഷം ഞാൻ വ്യക്തിപരമായിട്ട് തന്നെ ഒരു ദിവസം നിഖിലിന്റെ വീട്ടിലോട്ട് പോയി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മനസ്സിലാക്കി വന്നപ്പോ എന്നിട്ട് നിഖിൽ അവിടെ ചെന്നിട്ട് നിഖിൽ എന്നുള്ള ഒരാളുടെ പ്രത്യേകിച്ച് വിഷമങ്ങൾ എന്നുള്ള രീതിയിൽ ഒന്നും കണ്ടില്ല അവിടെ. അതാണ് പ്രത്യേകത. രണ്ടുപേരെ നോക്കുന്നുണ്ടെങ്കിലും അവന്റെ ഒരു വിഷമം മറ്റുള്ളവരുടെ അടുത്ത് പ്രത്യേകിച്ച് പറയാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അതാണ് അവന്റെ ഏറ്റവും വലിയ പോസിറ്റിവിറ്റി. എല്ലാം മനസ്സിൽ അടക്കി വെച്ചുകൊണ്ട് അവൻ ഇങ്ങനെ പെരുമാറുക, അതാണ് അവന്റെ ഒരു പെക്യുലിയാരിറ്റി എന്ന് പറയുന്നത്. വളരെ മെച്ചുവർഡ് ആയിട്ടുള്ള ഒരു ടോക്കാണ്. നമുക്കറിയാം ഈ അന്ന് അവിടെ അശ്വതി വന്ന് ഇന്റർവ്യൂ എടുത്തപ്പോഴും സംസാരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപക്ഷെ ഞാൻ പറയുന്നതിനേക്കാളും വളരെ മെച്ചുവേർഡ് ആയിട്ടാണ്, മറ്റുള്ള കുട്ടികൾ പറയുന്നതിനും വളരെ മെച്ചുവേർഡ് ആയിട്ടാണ് സംസാരിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൽ മാനേജ്മെന്റ് ഒരു വലിയൊരു ട്രീറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ഓണർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ ഇത്രയും വലിയ വ്യക്തികളുടെ മുമ്പ് വെച്ചുതന്നെ നിഖിൽ വളരെ കാഷ്വൽ ആയിട്ടാണ്. അപ്പൊ അതൊന്നും പഠിച്ചിട്ടല്ല, കാരണം അവന്റെ മനസ്സിലുണ്ടായ കാര്യങ്ങള് അവന്റെ ജീവിതത്തിൽ ഉണ്ടായ കാര്യങ്ങള് അങ്ങ് തുറന്നൊരു പറച്ചിൽ മാത്രമാണ്. അതുകൊണ്ടാണ് അവിടെ പഠിച്ചിട്ട് വരാനോ ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞിട്ട് ഒന്ന് പ്രസന്റ് ചെയ്യാനോ അതിന്റെ ഒരു ആവശ്യമില്ല, ഒരു പ്രശ്നം അവന് തോന്നിയിട്ടില്ല. ഇപ്പോ നിഖിലിനെ കൂട്ടി നമുക്ക് വളരെ അഭിമാനമാണ്. അതുപോലെ തന്നെ ഇന്നലെ എനിക്ക് തോന്നുന്നു ഫ്ലവേഴ്സിന്റെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഏകദേശം രാത്രി ഒരു 2 മണിയായിട്ടുണ്ടാവും വീട്ടിലെത്തിയപ്പോൾ. എന്നിട്ട് രാവിലെ എക്സാം വന്നിട്ട് അവൻ ഒരു ക്വസ്റ്റ്യൻ അടിച്ച് ബാക്കി എല്ലാം പ്രാക്ടിക്കൽ എക്സാം എല്ലാം വളരെ നീറ്റായിട്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പോ ആ ട്രാവലിങ്ങിന്റെ ടൈമിൽ തന്നെയാണ് ഇരുന്ന് അവനത് പഠിച്ചത്. അപ്പൊ പഠിക്കാൻ വളരെ മിടുക്കനാണ്, വളരെ മിടുക്കനാണ്, ഗ്രാസ്പിംഗ് പവർ എല്ലാം ഉണ്ട്. പക്ഷെ അവന്റെ ഈ ഒരു സാഹചര്യത്തിന്റെ ബേസിൽ അവന് ഒരു ഫുൾ പൊട്ടൻഷ്യലോട്ട് എത്താൻ പറ്റാത്തൊരു രീതിയാണ്. പക്ഷെ ഇപ്പോ അവൻ എല്ലാം ആയിക്കഴിഞ്ഞു. അവന്റെ അമ്മയെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് 24 വന്നു. പിന്നെ അതുപോലെ തന്നെ അപ്പുവിനെ ടേക്ക് ഓവർ ചെയ്യാൻ അവന്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് പല സംഘടനകളും മുന്നോട്ട് വന്നു. അപ്പൊ ഇപ്പൊ അവന് കുറച്ചൊരു ഫ്രീ മൈൻഡഡ് ആയി. എനിക്ക് തോന്നുന്നു ഇനി അത് അവനങ്ങോട്ട് ഫ്ലൈ ചെയ്യാനായിട്ടുള്ള സമയം ആയിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങളെ സ്കൂളിന് മൊത്തത്തിൽ ഒരു വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷമാണ് റിയലി. എല്ലാ ടീച്ചേഴ്സിനും എല്ലാവർക്കും സ്കൂൾ മാനേജ്മെന്റിനും എല്ലാവർക്കും വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷമാണ് നമുക്ക്. അതിൽ പ്രത്യേകിച്ച് നമുക്ക് പറയേണ്ടത് ഇത് ന്യൂസ് 18 എന്ന് പറയുന്ന ചാനൽ ഞാൻ പ്രത്യേകിച്ച് നിങ്ങളെ ഫ്ലാറ്റർ ചെയ്യുന്നതോ അല്ലാതെ ഒരു ഹൈപ്പിന് വേണ്ടി പറയുന്നതല്ല, ന്യൂസ് 18 എന്ന് പറയുന്ന ചാനലിൽ കൂടെയാണ് നിഖിൽ പുറംലോകത്തെ അറിയിച്ചത്. പിന്നെ അതിനെ തുടർന്ന് തന്നെ മനോരമയുടെ ഇതുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അവസാനമായിട്ട് ഫ്ലവേഴ്സ് ചാനലില് പ്രേക്ഷകരുടെ സംഗമത്തിൽ ഇന്നലെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. എല്ലാം ഇപ്പൊ ആ ലെവലിൽ എത്തിച്ചിരിക്കണം. അതിന് ന്യൂസ് 18 ചാനലിന് ഒരു പ്രത്യേക നന്ദി ഞങ്ങളുടെ സൈഡിൽ നിന്നും ഉണ്ട്, സ്കൂളിന്റെ സൈഡിൽ നിന്നും മോന് വേണ്ടിയിട്ടും നിഖിലിന് വേണ്ടിയിട്ടും എനിക്ക് പറയാനുണ്ട്. വളരെ നന്ദി. തീർച്ചയായും ഞങ്ങൾക്കും അക്കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നിഖിൽ അന്ന് ആദ്യമായി ഞങ്ങളോട് സംസാരിച്ചത് ജീവിതത്തിൽ എനിക്ക് സന്തോഷമേ ഉണ്ടായിട്ടില്ല എന്നായിരുന്നു അന്ന് ഞങ്ങളുടെ ക്യാമറ നോക്കി നിഖിൽ പറഞ്ഞത്. ഇപ്പോൾ മനസ്സറിഞ്ഞൊന്ന് സന്തോഷിക്കാൻ മോന് സാധിക്കുന്നില്ലേ? തീർച്ചയായിട്ടും നിമിത്തം നിങ്ങൾ തന്നെയാണല്ലോ. ഇപ്പം ഒരുപാട് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ എന്റെ വിഷമങ്ങൾ കുറെ അധികം മാറി. എന്റെ ആ ഒരു പഴയ ഒരു മൈൻഡ് സെറ്റ് അല്ല ഇപ്പം. എന്റെ മൈൻഡ് സെറ്റ് ഈ ഒരു ന്യൂസ് വന്നതിന് ശേഷം കംപ്ലീറ്റ്ലി ചേഞ്ച് ആയി. അതിന് തീർച്ചയായിട്ടും റീസൺ നിങ്ങൾ തന്നെയാണ്. അതിന് എനിക്ക് നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും നന്ദിക്കപ്പുറം എനിക്ക് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. സോ നന്ദി മാത്രം, വേറെ ഒന്നുമില്ല. അല്ല, ഒരു നന്ദിയുടെ ആവശ്യമില്ല, കാരണം ഞങ്ങളുടെ ഉത്തരവാദിത്തം ഞങ്ങൾ നിറവേറ്റി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്താണ് നിഖിലിന്റെ ഇപ്പോഴത്തെ ഒരു പശ്ചാത്തലം, അതൊന്ന് അറിഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷം, ഞങ്ങളുടെ പ്രേക്ഷകർക്ക് സന്തോഷം. ഇപ്പം ഞങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്കിപ്പം വളരെയധികം ഞങ്ങൾ ഹാപ്പിയാണ്. ഇപ്പൊ ഒരുപാട് പേര് വിളിക്കുകയും സംസാരിക്കുകയും നമുക്ക് എന്ത് ഇങ്ങനെ ചെയ്തു തരാനും നമ്മളെല്ലാരും ഇപ്പൊ അറിയുന്നുണ്ട്. ലൈക്ക് ഞാൻ പറഞ്ഞില്ലേ, പണ്ടൊക്കെ എന്ന് പറയുന്നത് ഞാൻ അനാഥ ആൾക്കാരെ കണക്കാണ് ഞങ്ങൾ അവിടെ വീട്ടിലിരുന്നത്. ഒരാൾ പോലും അന്വേഷിക്കും. ഇപ്പം അന്വേഷിക്കാൻ അങ്ങനെ ആൾക്കാരുണ്ട്, ഞങ്ങൾക്ക് സഹായം വാഗ്ദാനം ചെയ്യാനും ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ എല്ലാവരും കൂട്ടത്തോടെ ഇപ്പൊ വരുമ്പോ ഇപ്പൊ ഞങ്ങൾക്ക് ആരൊക്കെയോ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ ഇപ്പൊ ഉണ്ട്. അത് ഉണ്ടാക്കി ശരിക്കും പറഞ്ഞാൽ അത് എങ്ങനെയാ ഇപ്പൊ പറഞ്ഞു തരിക, അവരെല്ലാവരും എനിക്ക് അതിയായ സ്നേഹം ഒരുപാട് തരുന്നുണ്ട്. ഇപ്പൊ എനിക്കാണെങ്കിലും എൻ്റെ അമ്മയ്ക്കാണെങ്കിലും എൻ്റെ അച്ഛനാണെങ്കിലും ഒരുപാട് സ്നേഹം. അപ്പം ഇതെല്ലാത്തിനും കാരണം നിങ്ങൾ തന്നെയാണ്. അതിന് ഒരുപാട് പിന്നെയും ഞാൻ നന്ദി പറയുന്നു.
ഓക്കെ, ശ്രീ ഷിജിദാസ്, ഈ സ്കൂളുകൾ വഴി ഒരുപാട് പേർ അന്വേഷിച്ചിരുന്നോ നിഖിലിനെ കുറിച്ച്, അവനെ അവന്റെ വീട്ടുകാരെ കുറിച്ചൊക്കെ അന്വേഷണങ്ങളൊക്കെ വന്നിരുന്നോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പ്രിൻസിപ്പളിന്റെ മൊബൈലിൽ തന്നെ എനിക്ക് ഒരു ആവറേജ് ഒരു 5-6 എൻക്വയറി വരുന്നുണ്ട്, എന്റെ മൊബൈലിൽ വരുന്നുണ്ട്. ടീച്ചറോ അല്ലെ മറ്റു ടീച്ചേഴ്സോ ഒക്കെ ഈ സ്കൂളിലെ മറ്റു സയൻസ് ബാച്ചിലെ ടീച്ചേഴ്സോ എല്ലാം പല രീതിയിലും കുട്ടിയെ പറ്റിയിട്ടുള്ള എൻക്വയറി, അവരുടെ കെയർ ഓഫിൽ വരുന്ന എൻക്വയറി എല്ലാം എന്റെ അടുത്ത് ഫോർവേഡ് ചെയ്യാറുണ്ട്. അത് ഞങ്ങൾ അങ്ങോട്ട് അയച്ചു കൊടുക്കാറുണ്ട്. ഈ സ്കൂൾ ക്യാമ്പസിൽ മറ്റുള്ള രണ്ട് സ്കൂളുണ്ട്, CBC സിലബസും അതുപോലെ തന്നെ ICSE സിലബസും. ആ സ്കൂളിൽ നിന്ന് തന്നെ ടീച്ചേഴ്സ് പലരും നമ്മുടെ അടുത്ത് അന്വേഷണങ്ങൾ ചോദിക്കാറുണ്ട്. എന്റെ ചേട്ടന്റെ കമ്പനിയിൽ നിന്ന് വരെ അവിടുത്തെ അതിന്റെ ഓണർ, BB ഓട്ടോമൊബൈൽസിന്റെ ഓണർ, അവര് ഞങ്ങളുടെ അടുത്ത് നിഖിലിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു ധാരാളം എൻക്വയറീസ് പേഴ്സണൽ ആയിട്ട് വരുന്നുണ്ട്, അല്ലാതെ തന്നെ അവരുടെ മൊബൈലിലേക്കും അല്ലാതെ വരുന്നുണ്ട്. അതെ, അതെന്തായാലും സന്തോഷമുള്ള കാര്യമാണ്. നിഖിൽ, ഞങ്ങൾക്ക് ആരുമില്ല എന്ന് പറഞ്ഞ നിഖിലിനോടാണിപ്പോൾ ഒരു നാട് മുഴുവൻ, ഒരു രാജ്യം മുഴുവൻ ഞങ്ങൾ എല്ലാവരും നിനക്കൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞത് കേട്ടിരുന്ന അതൊക്കെ എന്താ തോന്നുന്നത് അതൊക്കെ കേൾക്കുമ്പോ? അതെ, ഞാൻ പറഞ്ഞത് ഇപ്പം നമ്മൾ അനാഥ ആൾക്കാരെ പോലെ ജീവിച്ച് നമ്മളിപ്പം നമുക്ക് ആരൊക്കെ ഉണ്ടെന്നുള്ള ഒരു തോന്നലിപ്പൊ വന്നു. അപ്പം അങ്ങനെ സ്നേഹിക്കാൻ ഇപ്പൊ ഒരുപാട് ആൾക്കാരുള്ളതെന്ന് അറിഞ്ഞപ്പോൾ അതിനെ അവരെ അവരുടെ കുടുംബത്തിനെയും അവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എന്താ പറയാ, ആ സഹായങ്ങളൊക്കെ തീർച്ചയായിട്ടും ഞാൻ സ്വീകരിക്കും. അതിന് എന്താ പറയാ, അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. രണ്ട് ഇതിനകത്തില് ഇപ്പൊ ഓർത്തെടുക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ടെന്ന് എന്റെ അടുത്ത് പറഞ്ഞിരുന്നു. എനിക്ക് ഇത്രയും സഹായങ്ങള് പല ഏരിയയിൽ നിന്ന് കിട്ടി. അപ്പൊ ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പല ആൾക്കാരും ലോകത്തുണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ ഞാന് ഒരു നിലയിൽ എത്തിയതിനു ശേഷം എനിക്ക് ഞാൻ അത് തിരിച്ച് കൊടുക്കുമെന്നുള്ളത് നിഖിൽ എന്റെ അടുത്ത് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നിഖിൽ ഇപ്പൊ വിട്ടുപോയതാണ് തോന്നുന്നു. അപ്പൊ അതൊരു വലിയൊരു കാര്യമാണ്. അപ്പം എങ്ങനെയാണോ നിഖിൽ എവിടെ നിന്നാണോ വന്നത്, ആ വഴിയിൽ ജീവിക്കുന്ന ചില ആൾക്കാരുണ്ട്. അപ്പൊ അവരെയും എന്റെ കഴിവ് അനുസരിച്ച് ഞാൻ സപ്പോർട്ട് ചെയ്യും എന്നുള്ള ഒരു കാര്യം എന്റെ അടുത്ത് പറഞ്ഞിരുന്നു. അത് നിഖിൽ ഇതിന്റെ ഇടയ്ക്ക് മറന്നുപോയാൻ തോന്നുന്നു അല്ലെ? ഞാൻ ഒരിക്കലും ഇപ്പം എന്റെ വഴി ഞാൻ ഒരിക്കലും മറക്കില്ല. ഇപ്പം സാറിന് ഇപ്പൊ എല്ലാരും ഫെയിം ഒക്കെ കിട്ടുമ്പോൾ ഭയങ്കര അഹങ്കാരമൊക്കെ കാണിച്ച് ഇങ്ങനെയൊക്കെ നടക്കുന്ന ആ ഒരു കൂട്ടത്തിൽ എന്തായാലും എന്നെ പെടുത്തണ്ട. ഞാൻ അങ്ങനത്തെ ഒരാളല്ല. കാര്യം ഇതില്ലാതെയും ഞാൻ ഒരു കാലം ജീവിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് എനിക്ക് ഈ ഫെയിമോ അല്ലെങ്കിൽ ഇതൊന്നും എനിക്കൊരു വിഷയമോ അല്ല, ഞാൻ വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. പക്ഷെ എന്നെ ഇത്രയും പേര് അറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് എന്താ പറയാ, ഒരുപാട് സന്തോഷവും അവരോട് എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ തീർച്ചയായിട്ടും എന്റെ ഈ അവസ്ഥ, അതായത് ഞാൻ മുൻപ് അനുഭവിച്ച എന്റെ ഈ അവസ്ഥ ഇനിയും എത്ര പേര് അനുഭവിക്കുന്നുണ്ടോ, എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ തീർച്ചയായിട്ടും ഞാനിപ്പോ ഒരു ഫിനാൻഷ്യലി ഞാൻ ഓക്കെ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവർ സഹായിച്ചു. അതെന്റെ വാക്കാണ്. തീർച്ചയായും ഇത് തന്നെയാണ് ഞാൻ തുടക്കത്തിലും പറഞ്ഞത്. കാരണം പക്വതയുള്ള പെരുമാറ്റമാണ് നിഖിലിനെ, അതുതന്നെയാണ് നിഖിലിനെ ഇപ്പോൾ ഇന്ന് നാടറിയുന്ന ഒരാളായി മാറ്റിയതും സഹായങ്ങൾ നിഖിലിലേക്ക് എത്തുന്നതും. കാരണം താൻ വന്ന വഴി താൻ ഒരിക്കലും മറക്കില്ല. താൻ ഏത് തരത്തിൽ എനിക്ക് നന്നാവാൻ സാധിക്കുമോ അങ്ങനെ നന്നാവുകയാണെങ്കിൽ തനിക്കൊപ്പമുള്ളവരെയും മറ്റുള്ളവരെയും താൻ ചേർത്ത് പിടിക്കുമെന്ന നിഖിലിൻ്റെ വാക്കുകൾ ഏറെ സന്തോഷം നൽകുന്നതാണ്. നിഖിലും അധ്യാപകനും ദയവായി തുടരുക. ഇപ്പോൾ ഗാന്ധി ഭവൻ സെക്രട്ടറി ശ്രീ പുനലൂർ സോമരാജൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ പുനലൂർ സോമരാജൻ, ഗാന്ധി ഭവന്റെ ഭാഗത്തുനിന്നും വലിയ സഹായങ്ങൾ നിഖിലിനെ തേടിയെത്തി എന്നറിയാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. അതിന് ഞങ്ങൾ ഒരു വഴി കാണിച്ചു എന്നുള്ളതിലും ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഏത് തരത്തിലുള്ള ഒരു സഹായമാണ് ഗാന്ധി ഭവന്റെ ഭാഗത്ത് നിന്ന് നിഖിലിനെ തേടിയെത്തിയത്? നിഖിലിനെ പറ്റിയുള്ള നിഖിലിനെയും നിഖിലിന്റെ അനിയൻ അപ്പൂനെയും അമ്മയൊക്കെ പറ്റിയുള്ള അവരുടെ പ്രയാസങ്ങളും വാർത്തകളും ഒക്കെ ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്ന് അത് കണ്ട് വലിയ സന്തോഷം തോന്നി. അഖിലിനെ ഞാനും എന്റെ സഹപ്രവർത്തകർ എന്റെ ഗാന്ധിഭവന്റെ CEO ഇൻസെന്റ് അടക്കമുള്ളവർ അവിടെ നേരിട്ടിരുന്നു. വലിയ മതിപ്പാണ് നിഖിലിനെ പറ്റി തോന്നിയത്. നിഖില് ഒരു കൊച്ചുകുട്ടിയല്ല, വളരെ പക്വതയേർന്ന ഒരു ജേഷൻ അല്ലെങ്കിൽ ഒരു അച്ഛൻ ആ സ്ഥാനത്ത് നിന്നാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്, സംസാരിക്കാൻ കഴിഞ്ഞത്. അപ്പൂവിനെ തന്റെ അനിയനെ ഇത്ര ഒരച്ഛൻ പരിപാലിക്കുന്ന പോലെയാണ് നിഖിൽ ചെയ്യുന്ന കണ്ടത്. നിഖിലുമായിട്ട് സംസാരിച്ചപ്പോൾ നിഖിലിന്റെ ഉദാത്തമായ മനസ്സ് കാണാൻ കഴിഞ്ഞു. അതുപോലെ അമ്മയുടെ പ്രയാസത്തിൽ അമ്മയെ ചേർത്ത് പിടിക്കുന്ന മകൻ, ഒരുപാട് മക്കൾ ഉപേക്ഷിക്കുന്ന അമ്മമാരെ നോക്കുന്ന എനിക്ക് ഒരു വലിയ പ്രത്യാശയാണ് തോന്നിയത്.
ഞാൻ അവിടെ നിഖിലിനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത്, നിഖിലിനോട് പറഞ്ഞത്, ഗാന്ധിഭവൻ പലരുടെ ഒരുപാട് പേരുടെ യൂസ് ബിൽ സാർ അടക്കമുള്ള ഒരുപാട് പേരുടെ സഹായത്താൽ മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ്. എന്നിരുന്നാലും ഗാന്ധിഭവന്റെ സ്പെഷ്യൽ സ്കൂളുണ്ട്, ആ സ്പെഷ്യൽ സ്കൂളും ആ പുനരധിവാസ കേന്ദ്രവും ഉണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ അനിയന് ഗാന്ധിഭവന്റെ സപ്പോർട്ട് ആവശ്യമായി വന്നാൽ ഒന്ന് വിളിച്ചാൽ മതി. അത് നിഖിലിനോട് അമ്മയോടും പറഞ്ഞു ഏതൊരാവശ്യത്തിനും വിളിച്ചാലും ഗാന്ധിഭവന്റെ സപ്പോർട്ട് ആ കുടുംബത്തിന് കൊടുക്കും. അത് പ്രത്യേകിച്ച് അപ്പുവിന്റെ കാര്യത്തിൽ ഓട്ടിസം സെൻട്രൽ ഗാന്ധിഭവനിലുണ്ട്. അപ്പുവിന് ഏത് സഹായവും നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, അത് തീർച്ചയായും നൽകും. എന്തായാലും എനിക്ക് ഒരിക്കൽ കൂടി ന്യൂസ് 18 എന്നോട് ആ വാർത്ത സമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന ആ ടീമിനോടെല്ലാം എനിക്ക് വളരെ കടപ്പാടുണ്ട്, നന്ദിയുണ്ട്. ഇത്തരത്തിൽ അനുഭവിക്കുന്ന നിഖിൽ പറഞ്ഞതുപോലെ ഒരു നിരവധിയായ പ്രയാസപ്പെടുന്നവരുണ്ട്, അവരെ സഹായിക്കാൻ എന്നും അല്ലെങ്കിൽ അവരോട് ചേർന്ന് നിൽക്കാൻ എന്നും ഗാന്ധിഭവൻ ഉണ്ടാകും. അതുപോലെ നിഖിലിന്റെ ആ വാക്ക് കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇതില്ലെങ്കിൽ പോലും ജീവിക്കും, ആ അങ്ങനെയാണ് നിഖിൽ ജീവിച്ചു വന്നത്. എന്തെങ്കിലും സമൃദ്ധി ഉണ്ടായാൽ അല്ലെങ്കിൽ സമ്പത്തുണ്ടായാൽ മറ്റുള്ളവരെ കൂടി കാണുമെന്നുള്ള ആ കൊച്ചു പയ്യന്റെ ആ പ്ലസ് ടുക്കാരന്റെ ആ വാക്കുകൾ വളരെ അഭിമാനമുണ്ടാക്കുന്നു. ഒരിക്കൽ കൂടി ന്യൂസ് 18 ഞാൻ അഭിമാനത്തോടെ എന്റെ അഭിനന്ദനം, ഗാന്ധിഭവൻ കുടുംബത്തിന്റെ അഭിനന്ദനം അറിയിക്കുകയും ചെയ്യും. വളരെയധികം നന്ദി ശ്രീ പൊന്നലൂർ സോമരാജൻ ഞങ്ങൾക്കൊപ്പം ചേർന്നതിന്. വീണ്ടും നിഖിലിലേക്കും നിഖിലിന്റെ അധ്യാപകനിലേക്കും തന്നെ പോവുകയാണ്. നിഖിൽ ഇപ്പോൾ ക്ലാസ് മുറിയിലാണ് ഉള്ളത്. അധ്യാപകർ പറഞ്ഞു ഒരു പരീക്ഷ കഴിഞ്ഞ് നിൽക്കുകയാണ്, പഠിത്തം ഇതിനോടൊപ്പം കൊണ്ടുപോകണം, വിദ്യാഭ്യാസം നമ്മളെ സംബന്ധിച്ച് അനിവാര്യമാണ്, അതുള്ളവൻ മാത്രമേ ജീവിതത്തിൽ വിജയിക്കുകയും ഉള്ളൂ. എങ്ങനെയാണ് പരീക്ഷയൊക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു പഠിത്തമൊക്കെ, എങ്ങനെ പോകുന്നു? എന്തായാലും തീർച്ചയായിട്ടും ഞാൻ ഈ എക്സാം ചെയ്യിക്കും, എനിക്കത് 100% ഉറപ്പുണ്ട്. കാര്യം ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ എന്റെ മൈൻഡ് ഫ്രീ ആണ്, എനിക്ക് ആ പഴയ പോലത്തെ ഒരു ഭാരങ്ങളൊന്നും ഇപ്പൊ തലയിൽ അത്രയ്ക്ക് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇനി ഉള്ള പരീക്ഷകൾ, രണ്ട് പരീക്ഷകൾ വരുന്നുണ്ട് ഫെബ്രുവരിയിൽ മാർച്ച്, തീർച്ചയായിട്ടും ഈ രണ്ട് പരീക്ഷയ്ക്കും നല്ല മാർക്കോടെ പാസ്സാവും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അതെ, ഒരു കാര്യം കൂടെ, അന്ന് ഷെഫ്പിള്ള സാറൊക്കെ നിഖിലിനോട് സംസാരിച്ചിരുന്നു, ഇപ്പോഴും ആഗ്രഹം അത് തന്നെയാണോ, ഷെഫാവണം തന്നെയാണോ ആഗ്രഹം ഭാവിയിൽ? അതിലൊരു മാറ്റവും ഇല്ല അല്ലേ? അതെ അതെ, ഓക്കെ. നിഖിലിന്റെ അധ്യാപകൻ എന്ന നിലയിൽ താങ്കളോട് ചോദിക്കട്ടെ, എന്താണ്, ഓരോ അധ്യാപകരെ സംബന്ധിച്ചും ഓരോ വിദ്യാർത്ഥികളെ കുറിച്ച് നല്ല പ്രതീക്ഷകൾ ഉണ്ടാകും, ഓരോ വിദ്യാർത്ഥികളെ കുറിച്ച് ഓരോ തരത്തിലുള്ള പ്രതീക്ഷകളായിരിക്കും ഓരോ അധ്യാപകനും പുലർത്തുന്നത്. നിഖിലിനെ കുറിച്ചുള്ള താങ്കളുടെ പ്രതീക്ഷ എന്താണ്? ഇയാള് നല്ലൊരു വിദ്യാർത്ഥിയാണ്, അതുപോലെ തന്നെ ഏത് മേഖലയിൽ ചെന്നിരുന്നാലും നല്ല ഫ്ലയിങ് കളേഴ്സിൽ എത്താൻ പറ്റുന്ന ഒരു ഇതാണ്, മനസാന്നിധ്യവും എല്ലാം ഉള്ളതാണ്. ഇപ്പൊ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് സാധാരണ നമ്മുടെ ക്ലാസ്സിൽ ഇപ്പോ A+ ഫുൾ A+ വാങ്ങുന്ന കുട്ടികൾ കാണും, അവരൊക്കെ മോശമല്ല പറയുന്നത്, പക്ഷെ യഥാർത്ഥ ലൈഫിലായിട്ട് നമ്മൾ ഇറങ്ങുമ്പോ ദാറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അപ്പൊ അവിടെ ആ ലൈഫ് എങ്ങനെ ഫേസ് ചെയ്യാം എന്നുള്ളത്, അതിലെ ഫുൾ മാർക്കാണ് നമ്മുടെ നിഖിലിനുള്ള ക്ലാസ് റൂമിലെ ബുക്കിഷ് നോളജിനെക്കാളും ബിയോണ്ട് ദാറ്റ് ഹി നോസ് ഹൗ ടു ഫേസ് ദ റിയൽ സിറ്റുവേഷൻ, റിയൽ വേൾഡ് എന്നുള്ളതില് 100% മാർക്ക് നമുക്ക് നിഖിലിന് കൊടുക്കാൻ പറ്റും. അതാണ് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം. അതുപോലെ തന്നെ അവന്റേതായിട്ടുള്ള ഇഷ്ടം അവൻ തുറന്നു പറഞ്ഞു എന്താണ്, എനിക്ക് വേറൊരു രീതിയിലുള്ള, അതായത് ഒരു പ്രാസംഗികനായിട്ടും അങ്ങനെയൊക്കെ പോകുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു സ്റ്റേജ് ഫിയർ ഇല്ലാതെ ചില കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് നമ്മളിവിടെ ഒരു പ്രോഗ്രാം നടത്തിയപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ലെവലിൽ ഒരു ലിറ്ററേച്ചർ ലെവലിലോട്ട് പോകും എന്നുള്ളതാണ് എന്റെ ഒരു പ്രതീക്ഷ ആയിരുന്നത്. പക്ഷെ അവന് പ്രത്യേകിച്ച് ഞാനിപ്പോ ആദ്യമായിട്ട് 24 ന്യൂസ് 18 പറയുന്നത് എനിക്കൊരു ഷെഫാണോ എന്നുള്ളത്, അത് അവന്റെ മനസ്സിൽ നിന്ന് വന്ന ഒരു വളരെ ചിലപ്പോ കുറെ നാൾ തൊട്ട് താലോലിച്ചിട്ട് ഒരു ആഗ്രഹമായിരിക്കും, ചെറുഷിയത് ഒരു ആഗ്രഹമായിരിക്കും. അപ്പൊ അത് തന്നെയാണ് അവൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്, എന്റെ ഒരു അഭിപ്രായത്തിൽ അവൻ അത് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, കാരണം അവന്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യമാണല്ലോ. പിന്നെ വേറെ എന്തെങ്കിലും ഡീവിയേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അതും അവൻ തന്നെ തീരുമാനിക്കാം. പക്ഷെ ഷെഫായിട്ട് പോകണമെന്നുള്ള അവന്റെ ആഗ്രഹം പ്രകടിപ്പിച്ച സ്ഥിതിക്ക് അവൻ അങ്ങനെ തന്നെ പോകട്ടെ. അതിലും നല്ലൊരു ഒരു അറിയപ്പെടുന്ന ഒരു ഷെഫായിട്ട് നമുക്ക്
ഭാവിയിൽ നമുക്ക് കാണാനായിട്ട് പറ്റട്ടെ എന്നുള്ള. അതെ, അല്ലെങ്കിൽ നല്ലൊരു പാട്ടുകാരൻ കൂടിയാണ്, ഒരു പാട്ട് ഞങ്ങൾക്കായിട്ട് പാടിത്തരാമോ? തീർച്ചയായിട്ടും പാടിത്തരാം. എന്തായാലും അന്ന് അശ്വതി പറഞ്ഞതുപോലെ തന്നെ നല്ല ചിരിയാണ്, ഒപ്പം നല്ല പാട്ടുമാണ്. എന്തായാലും എല്ലാവിധ ആശംസകളും നിഖിലിന്. ഞങ്ങളിലൂടെ നിഖിലിനെ നാടറിഞ്ഞതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്, വളരെയധികം സന്തോഷമുണ്ട്. ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടാൻ സാധിക്കട്ടെ, പഠിത്തത്തിൽ വലിയ വിജയങ്ങൾ നേടാൻ സാധിക്കട്ടെ, ലോകം അറിയുന്ന ഒരാളായി മോൻ മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. വളരെയധികം സന്തോഷം ഞങ്ങൾക്കൊപ്പം ചേർന്നതിൽ ശ്രീ ഷിജി ദാസിനും. ഓക്കെ, താങ്ക് യു. ഒപ്പം 24 ന്യൂസ് റിപ്പോർട്ട് 24 എഡിറ്റർ ആയിട്ടുള്ള ഗോപികൃഷ്ണൻ സാറിനും വളരെയധികം നന്ദി രേഖപ്പെടുത്തുകയാണ്. എന്തായാലും നിഖിലിനെ പോലെയുള്ള ആയിരക്കണക്കിന് കുട്ടികളുണ്ട്, അത്തരത്തിലുള്ള ആളുകളെയൊക്കെ സമൂഹത്തിന് മുൻപിലേക്ക്, നിങ്ങൾക്ക് മുൻപിലേക്ക് എത്തിക്കാൻ എന്നും പ്രേക്ഷകർക്കൊപ്പം ന്യൂസ് 18 ഉണ്ടാകുമെന്നൊരു ഉറപ്പ് കൂടി ഇതോടുകൂടി ഞങ്ങൾ നൽകുകയാണ്. വളരെയധികം നന്ദി എല്ലാവർക്കും, ഒരിക്കൽ കൂടി ഒരിടവേള കൂടി.